പിന്നെ ആ പിന്നെ ഖുർആനത്തു ഖുർആനം ബി ഖത്ബിഹി വലൗ ബഅല ആയത്തിൻ ബിഹൈസു ഇസ്മു നഫ്സഹു എന്ന് ഖുർആന് എന്ന ഖസ്ദോടുകൂടെ ഓതുക, അത് ഹറാം. ഈ ഖുർആനുസ്സലാം തഹ്ഫീല് പറയുന്നത് പിന്നെ വൽ ഖുർആൻ, ഖുർആനോദരം ഹറാമാണ്. ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോ പറയുന്നതാണ്. വലിയ ചിന്തിക്കാരൻ ഖുർആനോദരം ഹറാമാണ്. മുസ്ലിമിൻ അയതൻ വലോ സബീയൻ കമാമറ, അത് ജനാബത്തുള്ള സബീയാണെങ്കിലും ഹറാം തന്നെയാണ്. വലോ ഹർഫം എന്നുവോ, പിന്നെ അതിൽ നിന്ന് ഒരക്ഷരാണെങ്കിലും, ഒരക്ഷരം എന്ന് പറഞ്ഞാല് അതങ്ങനെ ഖുർആനെന്ന് പറയുമല്ലോ. അതായത് ഖുർആന് എന്ന കത്തോടുകൂടെ ഓതാൻ ഒരുങ്ങി ഒരക്ഷരം പറഞ്ഞപ്പോ നിർത്തി. ഖുർആൻ എന്നുള്ള നിലക്ക് ബിസ്മില്ലാന്ന് പറഞ്ഞ് തുടങ്ങി ബി എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഇപ്പൊ ഈ ഓതിയ ഒരു അർത്ഥം ഖുർആന്റെ അർത്ഥമാണ്. ഖുർആനെ നീയത്തായതുകൊണ്ട് അവ ഹറാമാണ്. പിന്നെ ഈ പറഞ്ഞത് ഉച്ചരിക്കാൻ പറ്റുന്നവനാണ് എന്റെ ശരീരം കേൾക്കണം എന്ന പോലെ എന്ത് നാവുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇഷാറത്തിൽ അഹ്റസി തഹരീക്ക് പൊട്ടനാണെങ്കിൽ ഇവന് ജനാവത്തിണ്ടായാലും ഖുർആനോ അതിലെ ഹറാം എന്ന് പറഞ്ഞാല് ഇവന്റെ ഇഷാറത്ത് കൊണ്ട് കാണിക്കൽ അത് ഹറാമാണ്. മുബിമത്തായ ഇഷാറത്താകണം എന്ന് പിന്നെ കൂതുകളുടെ ബാബിലുണ്ട്. മറ്റുള്ളവരെ തിരിയുന്ന എന്താണ് ഇഷാറത്താണ് എന്ന പോലെ ഇവന്റെ നാവിങ്ങനെ അനക്കിയാൽ മതി. മറ്റൊന്ന് നാവാനക്കിയാല് ഋതുക്കളുള്ളവന്, സംസാരശേഷി ഉള്ളവന് നാവാനക്കിയാലേ ഹറാം വരില്ല. കാരണം അതിന് ഹംസ് എന്നാണ് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവനാണെങ്കിൽ ഇവന്റെ നാവാനക്കിയ തന്നെ ഹറാമാണ്. കമ ബയ്യന്തു ദാലിക മാമാ ഫീഹി ഇശ്റാഹിൽ ബാബിൽ ആബിൽ ഖൽബി. എന്നിട്ട് അതിന്റെ ശേഷം പറഞ്ഞ് ഖുർആന് ഹറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഖുർആനിലുള്ള ദിക്റുകള് ഈ ഹൈദുള്ള ആളും നിഫാസുള്ള ആളും എന്നപോലെ ജനാബത്തുള്ളവർക്കും ഹലാലാണ്. അപ്പൊ മവാഇദുഹു അതിലെ വണല്, ഖസസുഹു അതിലെ ചരിത്രങ്ങള്, അഹ്കാമുഹു അതിലെ ഹുക്കുമുകൾ, ഇതെല്ലാം പറയല്, അതായത് പറയണം വരുമല്ലോ പറയുമ്പോൾ, അത് ഹലാലാണ് എന്ന് പറഞ്ഞു. തഅലീമും മൗഹിദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മൗഹിദത്ത് എന്ന് പറഞ്ഞാൽ വഴത് വഴത് എന്ന് പറഞ്ഞാല് പ്രസംഗം വ്യത്യാസമുണ്ട്. അത് അയ്മത്ത് വഴതും തഅലീമുമായിട്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് റസീറില്. പിന്നെ റബ്ബിക്കബിൽ ഹിക്മത്തി വൽ മൗഹിദത്തിൽ ഹസനത്തി എന്ന് പറഞ്ഞിട്ട് വഴത് എന്ന് പറഞ്ഞാല് അതിൽ തർഹീബും തരഹീബുമുള്ള തഅലീമാണ് എന്ന് പറയുന്നത്. അതായത് തഅലീമ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ അധ്യാപന ആണ്. വഴുതെന്ന് പറഞ്ഞാൽ അതില് തെറദീപും തെരഞ്ഞീപ്പും വേണം, പേടിപ്പിക്കുകയും വേണം, അള്ളാന്റെ ഫതിലേക്ക് റഹ്മത്തിലേക്ക് ആഗ്രഹിപ്പിക്കുകയും വേണം. അതിനാ വഴുതെന്ന് പറയാം. പഴയകാലത്ത് നാട്ടിൽ അങ്ങനെ വഴുതെന്ന് പറയാൻ അതാണല്ലോ. വഴുത് കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഇമാം ഹസ്സാലി പറയുന്നത് വഴുത് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് ഇവൻ ആദ്യമുള്ള അവസ്ഥ അമിതമായ റജ ആണെങ്കില് ഇവന് അമിതമായ റജാവ് മാറി സൗഫിന്റെ അവസ്ഥയിലേക്ക് വരുന്ന പോലത്തെ തിരിച്ചുണ്ട്. അല്ല അമിതമായ സൗഫുള്ള ആളാണെങ്കിൽ വയല് കെട്ടി തിരിച്ചു വരുമ്പോ ആ അമിതമായ സൗഫ് പാടില്ല, രണ്ടിന്റെ ഇടയിലായിരിക്കണമല്ലോ മൂമിന്റെ അവസ്ഥ. അപ്പൊ അത് മാറിയിട്ട് റജായിന്റെ അവസ്ഥയിലേക്ക് വരണം. അപ്പൊ ഇത് രണ്ടോടെ പറയണം നിർത്തം. പിന്നെ അല്ലാതെ വെറും പാട്ട് പാടി അണിഞ്ഞു കഴിഞ്ഞ് പാട്ട് പാടാൻ വരുന്നില്ല, എന്ത് ചെയ്യാൻ പാടില്ല, വയലിനെ ആക്കി അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഭർത്താവിൽക്ക് പറയില്ല. കൂടുതൽ പാട്ടുകൾ അങ്ങനെ തന്നെ ഉണ്ട്. യുക്സിറുൽ അഷ്ഹാർ അതൊന്നും പറ്റും. ഇപ്പൊ അതിനു ട്രെൻഡ് അസ്കാറുഹു മവാഇദുഹു എന്ന പോലെ ഖസസുഹു അഹ്കാമുഹു ലാബി തസ്ദി ഖുർആനിൻ, ഇത് ഖുർആനി എന്ന ഉദ്ദേശം ഇല്ലാതെ ഇതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് സവാബുന്ന ഖസദീക്കറവാഹിദുഹു മത്തലക്കലി എന്നഹു കരീനത്തിൻ ജനാപത്തി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ
وذهب جم المتقدمون الى ان ما لا يوجد نظمه الا بالقران كالاسلاسي يحرم مطلقا അപ്പൊ ഈ പറഞ്ഞ ദിക്റായതും വഅലായതും കസ്യായതും ഹുക്മായതും എല്ലാം പാരായണം ചെയ്യാന്ന് പറയുമ്പോ ഈ ഖുർആനിൽ മാത്രമേ അതിന്റെ നെളുമ പദം ഉള്ളെങ്കിലോ അതിന് പുറത്ത് അതിന്റെ പുറത്തില്ല എന്ന് പറഞ്ഞാല് വേറെ സന്ദർഭങ്ങളിലൊന്നും മിർസല്ലാഹുല്ലാം പറഞ്ഞതായ സഹയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഓടാൻ പറ്റുമോ? അതായത് ഇത് അതിന് മാത്രം പ്രത്യേകതയാണ്, അതായത് ഖുർആന്റെ പുറത്ത് അതിന്റെ നെളുമ വേറെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് എന്ത് ദിക്റായത് അത് ഉദ്ദേശിച്ചുകൊണ്ട്, എന്ന പോലെ മഴലായത് അത് ഉദ്ദേശിച്ചുകൊണ്ട്, ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുമോ? അതല്ല എല്ലാം നെളുമ ഖുർആനിലല്ലാതെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി പറ്റുമോ എന്ന വസ്തുത പറഞ്ഞിട്ട് മുത്തഖദ്ദിമീങ്ങളായ ഒരു പറഞ്ഞു ഖുർആനിൽ അല്ലാതെ നെളുമ ഇല്ലെങ്കിൽ പാടില്ല. ഇതാന്റെ മാലായോജിത നെളുമോ, അതിന്റെ പദം ഖുർആനിലല്ലാതെ ഇല്ല, ഇല്ലാതെ ഖുർആൻ കല്ലെല്ലാതെ ഉദാഹരണം പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അതിന്റെ പദം ഖുർആനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് അല്ലാത്തത് പാടില്ല യഹ്റമ മുത്തലഖൻ എന്ന് പറഞ്ഞാല് നിക്കർ കെട്ടിയാലും ശരി ഖുർആൻ കെട്ടിയാലും ശരി എന്തായാലും പാടില്ല. ഓരോ മുത്തജീവൻ മുതലഖൻ ദലീലുകളെ നോക്കുമ്പോ എന്താണ് അത് ശരിയാണ്. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒരു ജമ്മ മുത്തലഖായ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ് ഖുർആൻ കരുതാതെ എന്നാണ്. ഖുർആൻ കരുതാതെ എന്ന് പറയുമ്പോ ഈ കരുതലുകളെ നോക്കുമ്പോ നാലാവസ്ഥ വരും. ഒന്നീ ഖുർആൻ മാത്രം കരുതുക, അല്ലെങ്കിൽ ദിക്റ മാത്രം കരുതുക, അല്ലെങ്കിൽ ഖുർആൻ ദിക്റും കരുതുക, അല്ലെ ഒന്നും കരുതാതിരിക്കുക. ഈ ഒന്നും കരുതാതിരിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്തും ഖുർആന്റെ കരുതലില്ലല്ലോ, ഒന്നും കരുതിയില്ല. ഖുർആൻ കരുതുക എന്ന് പറഞ്ഞത് ഒന്നി ഖുർആൻ മാത്രം കരുതുക, അല്ലെങ്കിൽ ഖുർആന് ദിക്റും രണ്ടും കരുതുക. അവിടെ എന്താവും? ഖുർആൻ കരുതലില്ല. ഖുർആന് കരുതിയില്ല, വെറും ദിക്ർ മാത്രം കരുതിയെങ്കിൽ ഖുർആന്റെ കരുതലില്ല, ഒന്നും കരുതിയില്ലെങ്കിലും ഖുർആന്റെ കരുതലില്ല. അപ്പൊ ഈ പറഞ്ഞ രണ്ട് സമയത്ത് പറ്റുകയും ചെയ്യും, ആദ്യം പറഞ്ഞ രണ്ട് സമയത്ത് പറ്റുകയില്ല. പക്ഷേ ആ രണ്ട് സമയത്തും മുത്തലാഖിന്റെ സമയത്ത് പറ്റുമെന്നാണ് രാജ്യമെങ്കിലും പിന്നെ ജമ്മു ഇഫ്താറ ജമ്മു അല്ല ഹിർമത്ത അല്ലെ ഹിർമത്ത ഹാലത്തിൽ മുത്തലാഖ് ഒന്നും കരുതിയില്ലെങ്കിലും പാടില്ല. അപ്പൊ ദിക്ർ തന്നെ കരുതി പറയണം, മൂന്ന് സമയത്തും പറ്റൂല, ഒരു സമയത്തേ പറ്റൂ എന്ന് പറഞ്ഞവരുണ്ട്. ലാക്കിൻ തസ്വീയത്തുൽ മുസന്നിബി ബൈന അദ്കാരിഹി വഗൈരിഹ മിമ്മ ദിക്റ സരീഹം ഫീ ജവാദി കുല്ലിഹി ബിലാ ഖത്ത്. എന്നിട്ട് പറഞ്ഞു ഈ ദിക്റും ദിക്റല്ലാത്തതും മുസന്നിബ് തുല്യപ്പെടുത്തിയ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതല്ലാത്തത് ഏതാ വാഴലും കിസ്സും അഹ്കാമൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പറഞ്ഞതെല്ലാം ജായിസാണെന്ന് സരീഹം ഫീ ജവാദി കുല്ലിഹി ലാബി ഖത്ത്. ഖുർആന് എന്ന ഉദ്ദേശമില്ലാതെ ഖുർആൻ ഉള്ളത് എല്ലാം ഇപ്പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തു കൂടെ പറ്റും. വായത്തപ്പതും വലവാണെന്ന് ചുരുക്കം അതിന്റെ വേറെ അവസ്ഥ. അപ്പോ ഈ എന്താണ് ഇവിടെ കുല്ലിഹി എന്ന് പറഞ്ഞല്ലോ സരീഹം ഫീ ജവാദി കുല്ലിഹി ബിലാ ഖത്ത്. അപ്പൊ ഈ കുല്ലിഹി എന്ന് പറഞ്ഞാൽ ഈ സിയാക്കെന്ന് നേരെ വരുന്നത് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ നെളുമ ഖുർആനിലുണ്ട, ഖുർആനിലല്ലാതെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത് രണ്ടും പറ്റുമെന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥ സിയാക്കെന്ന് മനസ്സിലാക്ക. എന്നാല് അവിടെ അത് ഞാനൊന്നും വിശദീകരിക്കാം, പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞല്ലോ. പിന്നെ മുത്തലഖൻ എല്ലാം പറ്റുമെന്നാണ് ഫീ ജവാദി കുല്ലിഹി എന്ന് ഇവിടെ നമ്മളെ നേരത്തെ തുഷാന്റെ ഭാഗത്ത് വായിച്ചാൽ കുല്ലിഹി എന്ന് പറഞ്ഞാൽ നെളുമ ഖുർആനിലല്ലാതെ എന്തെങ്കിലും ഇല്ലെങ്കിലും നദിയാക്കുന്നത് വരും. എന്നാലും ശർവാന അർത്ഥം പറഞ്ഞപ്പോ അതമീറും അടക്കിയപ്പോ ഐ കുല്ലി ഖുർആൻ എന്നാണ് ഒരു സാധ്യത. അപ്പൊ ഖുർആൻ മൊത്തം ഓതാമെന്ന് പിന്നെ പറഞ്ഞ അവർ കുല്ലി ഭാഗക്കിറമിനുള്ള അധികാരി ഒമാവത്തി വായി, അല്ലെങ്കിൽ ഈന്റെ തമീറ് ഈ ദിക്റും അതിന്റെ കൂടെ പറയപ്പെട്ടതെല്ലാം അതാണ് ആ ദിയാക്കുന്ന വരുന്ന അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുല്ലിൽ മുറാനെ എന്നർത്ഥം പറയാൻ കാരണം ചെയ്യാൻ പറയുന്നു വൽമാല് വാടിക്കുന്നു. അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും തുല്യാണ്. ഈ പറഞ്ഞ ദിക്റും അതിന്റെ കൂടെ പറയപ്പെട്ട ഖുർആനിലുള്ള എല്ലാം അതിന്റെ നെളുമ ഖുർആനിലല്ലാതെ സ്ഥിരപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി എല്ലാം ഓതാന്ന് പറയുന്നതും അല്ല ഖുർആൻ മുഴുവൻ ഓതാം എന്ന് പറയുന്നതും തുല്യാണ് അർത്ഥത്തിൽ എന്ന് ഇമാമറാൻഹു പിന്നെ അതായത് ഖുർആൻ മൊത്തം നോക്കുമ്പോ ഒന്നി ദിക്റായിരിക്കും അല്ലെങ്കിൽ വഅലായിരിക്കും അല്ലെങ്കിൽ ഹുക്മായിരിക്കും അല്ലെങ്കിൽ
പിന്നെ അതിന്റെ ദിശയായിരിക്കും. ഇതല്ലാതെ വേറൊന്നും അതിന്റെ വർക്കില്ല. ഇതെല്ലാം ഓതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴുവൻ മുഴുവൻ ഓതാന്ന് ആണല്ലോ. അപ്പൊ റമ്യർ രണ്ടിലേക്ക് മടക്കിയാൽ കുഴപ്പമില്ല. എന്നാൽ ജനാധിപത്യം കുറവാ മുഴുവൻ ഓടാൻ പറ്റുമില്ല എന്നുള്ളതില് പിന്നെ അയ്യത്തനൊരു ഖിലാഫുള്ള അവസ്ഥ. ഓടാൻ പറ്റുന്നു. അതെ, പിന്നെ അപ്പോ കുർദിയിൽ പറയുന്നത് ഈഹാബിൽ പറഞ്ഞ് ഇബ്നുൽ മുന്ദിരി പിന്നെ ശേഷം നമ്മളായ്മത്തിൽപ്പെട്ട ഇബ്നുൽ മുന്ദിരിയും ദാരിമിയും അവര് എന്ത് അല്ലാത്തവരും ഒക്കെ ഖുർആൻ മുഴുവൻ ഓതാം, അത് ജായിദാണ് എന്ന് ഇഖ്തിയാർ ചെയ്തു. എന്നിട്ട് പിന്നെ പറഞ്ഞ് മുഴുവൻ എന്ന് ഇവിടെ അർത്ഥം പറയണം. അതായത് മുമ്പുള്ളവർ ചോദിക്കും ഖുർആൻ മുഴുവൻ ഓതാതിരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിന് ദലീൽ ഒരു ഹദീസാണ്, പക്ഷെ അഹ്ലുൽ ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, അതിനെ ഇസ്ബാത്ത് ചെയ്തിട്ടില്ല. അപ്പൊ അഹ്ലുൽ ഹദീസ് ചിലപ്പോ ചില ഹദീസൊന്നും സ്വീകരിക്കൂല, ഫുഖഹായിനെ സ്വീകരിക്കാൻ ചില മാനദണ്ഡം ഉണ്ടാവും. അതായത് പിന്നെ അതിനോട് ഒരു ഖിയാസ് യോജിച്ച് വരിക, അല്ലെങ്കിൽ ഒരു എന്ത് ഖൗലു സഹാബി യോജിച്ച് വരിക, സഹാബിന്റെ ഫത്വ, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് അഹ്ലുൽ ഹദീസ് സ്വീകരിക്കാത്ത ഹദീസ് ഫുഖഹാ സ്വീകരിക്കും. പിന്നെ എന്നിട്ട് അത് പറഞ്ഞിട്ട് കാലത്തർക്ക് ചെയ്യൂ അസ്സവാബ് ഇസ്ബാത്തു ഹാദൽ ഖൗലി ബിൽ ജദീദ്, ഈ പറഞ്ഞ ഖൗലി ഖദീബിലാണോ ജദീദിലാണോ? അതായത് ജദീദിൽ തന്നെയാണ്. ഖാല വഖാല ബാലുൽ മുതാഖിരിൻ വഹുവ മദ്ഹബു ദാവൂദ് വഹുവ ഖവിയ്, ദാവൂദ് ദാഹിരിന്റെ മദ്ഹബു ഇത് തന്നെയാണ്, ഈ പറഞ്ഞ ഖൗലി ഖവിയാണ്, മുഴുവൻ ഓതാമെന്നുള്ളത്. ഇപ്പൊ ഇന്നു ലം യസ്ബുത്തു ബിൽ മസലത്തി ശൈഇ യുഹ്തജ്ബി, ഓതാൻ പാടില്ല എന്നുള്ളതിന് എന്താണ് സ്ഥിരപ്പെട്ട ഒരു ദലീലില്ല. വല്ലാസു ബിഅലി മുതാഖിരിൻ, അതിന് പുറമെ ഹറാം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അസല്. അപ്പോ മുഴുവൻ ഓതാമെന്നാണ്. എന്നിട്ട് പിന്നെ കുറുതി പറയാണ് വൽ മദ്ഹബുൽ അവ്വലു വഹുവ തഹ്രീമു, മുഴുവൻ ഓതാൻ പാടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താ ഖുർആൻ മുഴുവൻ ഈ പറഞ്ഞ വിക്കല് അല്ലെങ്കിൽ വാഴ് കിസ്സാ ഹുക്കുമ എന്ന നിലയ്ക്ക് ഒരാൾ ഓതി 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 അവസാനം എന്തായി, എല്ലാ ആയത്തും ഓതി തീരുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ആയത് നിബന്ധനക്ക് ഉണ്ടാവും, കുറെ ദിവസം ഉണ്ടാവില്ലോ, എല്ലാമത്തേടെ പിന്നെ ദൂരാവില്ല. അപ്പൊ അവസാനം എത്താൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഒരാഴത്തോടെ വാക്കി നിർത്തുക, ഒരു പൂർത്തിയാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ജാതി അതവ പറയാം. പിന്നെ അപ്പൊ ഈ ദിക്റുകൊണ്ട് മുറാദ് എന്താണെന്ന് പറയും, ഈ മസല മുഴുവൻ ഓടാൻ പറ്റൂല എന്നല്ല. ഇപ്പൊ ദിക്റ് എന്ന് പറഞ്ഞ പോലെ നെലമു ഖുർആൻ എല്ലാത്തിനും പെട്ടതെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ വിശദീകരണമായിട്ട് കുർദിയിൽ പറയുന്നത് പിന്നെ ഫൽ മുറാദ് ബി ദിക്റിൽ ഖുർആൻ മാഫിൽ ഖുർആൻ മിമ്മാ ഇസ്തഅമലു ബി ദിക്റി, ഖുർആനിലുള്ള ആയത്ത് അത് ദിക്റിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അതിനാണ് ദിക്റുൽ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം വേറെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബസ്മലത്ത് ഇതെല്ലാം കിരി സിനിമ ബിസിനി, അപ്പൊ അത് ഖുർആനിലുണ്ട്, ദിക്റായി വന്നിട്ടുണ്ട്. വാഹനം കയറുമ്പോ കയറുമ്പോ കയറി തിരിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി സഖറല്ലാഹ്, അപ്പൊ അത് ഖുർആനിലുണ്ട്, പുറത്ത് ദിക്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ദിക്റുൽ ഖുർആൻ എന്ന് പറഞ്ഞതുകൊണ്ട് മുറാദ്. അതെ, കൗലി ഷാഫി ചെയ്യുന്ന ഒരു കൗല, അതെ അല്ല, ആ ഷാഫി മാമൻ രണ്ട് കൗലുണ്ട്, ഒന്നിലാണ് മറ്റേതാണ് ഇപ്പൊ രാജിയാക്കിയത്. അതെ, വൽമദേബും അല്ല പോലും എന്ന് പറഞ്ഞ് ഷാഫി മദേബും ഒന്നാമത്തത് അത് മദേബില രാജിയെന്നല്ലോ. അപ്പൊ ഷാഫി മാമൻ അവിടെ രണ്ട് കൗലുണ്ട്, ജദീദിൽ തന്നെയാണുള്ളത്, അതില് രാജി ഈ പറഞ്ഞ ഹറാമെന്ന് പറഞ്ഞ കൗലാണ്.
പിന്നെ അപ്പൊ നിക്കറിന്റെ അർത്ഥം ഏതാണ്? കാലയിബിൻ ഷറൈ കബീർ അലൽ മിൻഹാജ് ഹൗലുൽ മുസന്നബി. ഇവിടെ എന്റെ കുറുതിയിലുള്ളത് തുഹമ്മൽ വെക്കാറുള്ളൂ എന്നാണ്, ഒരു നിയമം കൂടി അറിയുന്നത്. അതാണ് തഹലിൽ വെക്കാറുള്ളൂ എന്നാണ് മിൻഹാജിലുള്ളത്. മുസന്നബിന്റെ ഭാഗം അവിടെ തഹലിൽ വെക്കാറുള്ളൂ എന്നല്ല നേരത്തെ വായിച്ചത്. എന്ന് പറയുന്നതും എന്ന പോലെ എന്നൊക്കെ പറഞ്ഞത് അത് നിക്കറല്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിൽ തിരപ്പെട്ടിട്ടില്ല. അപ്പൊ അത് നിക്കർ ഓടാൻ പറ്റും എന്ന് പറയുമ്പോ ഖുർആൻ ഉദ്ദേശമല്ലാതെ ഈ പോലത്തെ ആയത്ത് ഓടാൻ പാടില്ല, ദിക്ർ ഉദ്ദേശത്തോടുകൂടെയും ഓടാൻ പാടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ അതിന്റെ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. പിന്നെ കാരണം എന്താ, അലി അന്നഹ ലൈസത്ത് അദ്ക്കാറൻ, ദിക്ർ അല്ലത്. ദിക്ർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, ഖുർആന്റെ പുറത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ദിക്റിലായി ഉപയോഗം വന്നത്. വഹുവ ഖവിയത്തു കലാമിൽ മുസന്നിബി ബി കിതാബിൽ അദ്ക്കാർ. മിൻഹാജിന്റെ മുക്തല മിൻഹാജ് പറഞ്ഞത് മനസ്സിലാകുന്നത് അങ്ങനെയാണ്, അദ്ക്കാറിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്നാലേ ഇപ്പൊ സവ്വാബു ശരഹിൽ മദബി ബൈന നൗഹൈനി, ശരഹിൽ മദബില് രണ്ടും പറ്റും എന്നാണ്. അത് നമ്മൾ ഖുർആനിൽ അല്ലാതെ കണ്ടതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് രണ്ടും പറ്റും. അപ്പൊ യുബുല്ലാഹി സലാമിൻ ആമിനി എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാം, ദിക്റു എന്ന നിയത്തില് പാവോദാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആൾക്കാരിൽ അങ്ങനെ പറഞ്ഞു, മിന്നാജിലും പറഞ്ഞത് അതിനോട് യോജിക്കുന്നതാണ്. ശരഹിൽ മദബിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അതിനെന്ത് മറുപടി പറയും? പിന്നെ ഇതിനെ ഗ്രന്ഥങ്ങൾ ഇയാബിൽ പറഞ്ഞു ഇജാബു അയ്യാനിൽ അധികാരിക്ക് എന്ന കലാമവുമിൽ കുത്തുബിൽ കിട്ടിയത്തെ ഔലാബിൽ എത്തിമാരി മിന്നുബിൽ കുത്തുബിൽ ഹദീദിയ അധികാരം എന്ന് പറഞ്ഞാൽ ഹദീദിന്റെ ഇത്തള്ളു. അപ്പോ ശരമോദബിൽ പറഞ്ഞതാണ് റാജിജി. അപ്പൊ രണ്ടു ഓലാമെന്ന് പറഞ്ഞു ജനാലയിൽ ഫമൂലി ഉപയോഗിക്കും. പിന്നെ അതിന്റെ ബാക്കി പിന്നെ എന്താണ് ഔ മൗഇദത്തുഹു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി പിന്നെ പറയും. വയലാവുമ്പോ എന്താകണം, അതിന്റെ നെലമ്പ് ഖുർആനിൽ അല്ലാതെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. നേരത്തെ പറഞ്ഞത് ഇതിന്റെ പുറത്ത് ദിക്റിൽ ഉപയോഗിക്കപ്പെട്ടതും അല്ലാത്തതും എന്നല്ല തസ്വീയത്ത പറഞ്ഞത്. അതെ, അല്ല അത് എന്റെ തൊട്ടേ വായിച്ച അതിവിടെ വായിച്ചത്. ആ അതെ, നിലവിൽ ഇല്ലാത്ത നിലവിലുള്ളതിന് അതെ ഞാൻ എന്താ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആ ഇത് വായന ഉദാഹരണം പറയാണ് അല്ലേ. അതെ, അതിന്റെ നെലമ്പ് ഇല്ലെങ്കിലും ഹാരിജില് നെലമ്പ് ഇല്ലെങ്കിലും ഓടാൻ പറ്റത്തില്ല എന്ന് എന്ത് ചെയ്തു ജമ്മുദയത് നമ്മൾ പറഞ്ഞു. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് അത് ഖുർആന്റെ പുറത്ത് അതിന്റെ നെലമ്പ് സ്ഥിരപ്പെടാത്തത് കൊണ്ട് അത് ഓടാൻ പറ്റത്തില്ല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പിന്നെ തുഷാരം പറഞ്ഞല്ലോ എല്ലാം ഓടാം എന്നുള്ളതാണ്. അതെ, അതെ, അതിന്റെ ശേഷം വരുന്നുണ്ട് കാലബിൽ ഹസന ലാക്കിൻ അംസിലത്തും ദുഷികളും എന്ന മഹല്ല ധാരിക്കാം പറയുന്നുണ്ട്. ഉദാഹരണം ചേട്ടാ ഞാൻ വായിക്കുന്നതിന്റെ ശേഷം പറയുന്നുണ്ട്. അതായത് അംസിലത്തും ദുഷികളും എന്ന മഹല്ല ധാരിക്ക ഭീമ യൂജത്തുനിറമവും ഈ കയ്യിൽ കൊടുക്കാൻ ഖുർആൻ അല്ലാത്തതിൽ നിലമുള്ളതിനെ കുറിച്ചാണ് എന്ത് ഓദല ഹലാല എന്ന് പറയുന്നത്. കല്ല ആയത്തിൽ മദക്കൂറത്തി പറഞ്ഞ ആയത്ത് പോലെ അസനയിലാണ്. അതായത് വയ്യ സുബാനല്ലതി സഖറ ലനാ ഹാദാ അൽ ആയാ ലിർഹുബി വൽ ബസ്മലതി വൽ ഹംദലതി. ഇതൊക്കെ ഖുർആന്റെ പുറത്ത് നിലമുള്ളതാണ്. മാലായുജത്തു നിലമോ ഇല്ലാമിൽ ഖുർആനിക സൂറത്തുൽ ഇഖ്ലാസി വ ആയത്തിൽ കുർസിയി. സൂറത്തുൽ ഇഖ്ലാസ് ആയത്തുൽ കുർസിയൊക്കെ ഖുർആന്റെ പുറത്ത് അതിന്റെ നിലമില്ലാത്തതാണ്. ഖുർആന്റെ പുറത്ത് നിലമുള്ളത് ഈ പറഞ്ഞ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന പോലെ ബസ്മലത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദൽ ഇബ്തിദായിലൊക്കെ
കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ല. ഇതൊക്കെ കുറയാന്റെ പുറത്ത് നിലനിന്നുള്ളതാണ്. ആ അരീതിയിൽ, അതെ അരീതികളിൽ വന്നിട്ടുണ്ടാകും പിന്നെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇത് പാടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് വിക്രായി ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തത് എന്ന വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഇല്ല, രണ്ടും പറ്റും എന്ന് പറഞ്ഞു. പിന്നെ പറയാമാവും. ആ അതെ അതെ. പിന്നെ അപ്പൊ ഈ നിലമുള്ളത് ഇല്ലാത്തത് എന്ന് പിന്നെ വ്യത്യാസപ്പെടുത്തുന്നതുണ്ടോ? അത് വേണ്ടാന്ന് പറഞ്ഞു. വലാരിമുഖ്യാമിഷാരിമംഗോലുമാൻ്റെ അങ്ങനെ വ്യത്യാസപ്പെടുത്തേണ്ടതില്ല. അത് വിഷന്റെ വാർത്ത ഞാൻ നേരത്തെ വായിച്ച അപ്പോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതാമെന്നാ വരിക. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഐതിഹ്യത്തിൽ ഓതി ഓതി അങ്ങ് പോയാല് ഖുർആൻ മുഴുവൻ ഓതാമെന്നാണ് വരുന്നത്. വഴക്കമതഹു ഖതീബ് ഷർബീനി ആയില്ല കാലബിൽ മോനി ബൽ അഖ്താ ശൈഖി ഐ ശിഹാബുർ റംലി ബി അന്നഹു ലൗ ഖറഅൽ ഖുർആന ജമീഅൻ ലാ ബി ഖത്മിൽ ഖുർആനി ജാദലഹു. അപ്പൊ അവര് മൂന്നാളും പറ്റുന്ന പറയുന്നത് വഴക്കമതഹു ജമാലുർ റംലി ആയില്ല. എന്നാൽ ഈ വമാല ശൈഖുൽ ഇസ്ലാം ഇലാ ഖിലാഫിഹി പറയുന്നത് ഇത് വ്യത്യാസപ്പെടുത്തണം. ഖുർആനിൽ മാത്രം നിലമുള്ളതും ഖുർആന്റെ പുറത്ത് നിലമുള്ളതും അത് നമ്മൾ വ്യത്യാസപ്പെടുത്തണം. അതായത് ഹലാല് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഖുർആന്റെ പുറത്ത് നിലം സ്ഥിരപ്പെട്ടതിനെ കുറിച്ചാണ് ഹലാല് എന്ന് പറയുന്നത്, അല്ലാത്ത ഹറാം തന്നെയാണ് എന്നാ പറയുന്നത്. ജമാല ശൈഖുൽ ഇസ്ലാം ഇലാ ഖിലാഫി ഖാലഫില്ലാസിനാൽ ആക്കി നംസിലത്തും തുഷേറു ബി അന്ന മഹല്ല ദാലിക ബീമാ യൂജദു ില്ലെങ്കിൽ അത് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ആദ്യം പറഞ്ഞത് പിന്നെ എന്ത് ഇങ്ങനെ നിലമുള്ളതായാലും ശരി, ദിക്റായിട്ട് ഉപയോഗിച്ചതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഇത് പൂർണ്ണമായി ഓതാൻ പറ്റുമോ ഇല്ലേ എന്നാണ് അതിന് ഖിലാഫ് പറഞ്ഞു. റാജി പറഞ്ഞ പൂർണ്ണമായി ഓതാൻ പറ്റൂല ആറാമെന്ന്. ഇനി ഈ നിലമുള്ളത് ഇല്ലാത്തത് എന്ന് വ്യത്യാസപ്പെടുത്തണോ വേണ്ടേ? ദിക്റായി വാരിണ്ടായത് ഇല്ലാത്തത് എന്ന് വ്യത്യാസപ്പെടുത്തണോ വേണ്ടേ? റാജി വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാം സാരി രാഹിമുള്ള പറഞ്ഞത് അങ്ങനെ വ്യത്യാസപ്പെടുത്തണം. അപ്പൊ ഹലാലാകും എന്ന് പറയുന്നത് ഏതാണ്? ഈ പിന്നെ ഖുർആനിലല്ലാതെ എന്നെ അതൊന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇനി വേറെ എന്ന് പറഞ്ഞാല് ഈ കത്ത് കത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയത് വരിക? അത് നമുക്ക് ലാസ്റ്റ് പറയാം. അജാദൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ ഇവിടെ തന്നെ ബാബലില് ഖുർആന് കരുതിയില്ലെങ്കിൽ, ഖുർആന് കരുതാതിരിക്കുമ്പോ ഹലാലാണ് എന്ന് പറയുന്ന വസലക്ക് പിന്നെ പറയുന്ന ബിയൻ കസദ ദിക്റഹു ഔ മൗഇദതഹു ഔ ഹുക്മഹു വഹദഹു കൽ ബസ്മലതി ഔ ഹസലക ഫലാ യഹ്റമു അപ്പൊ ഈ ഖുർആൻ കരുതാതിരിക്കുക എന്ന് പറഞ്ഞതിന് അതിന്റെ കോല പിന്നെ പറയുന്നത് ഒരു ഭാവ കൊണ്ടാണ്. ബിഹൻ എന്ന് പറഞ്ഞിട്ടാണ് ദിക്റഹു, അത് സൂറത്താണ്. ഒന്നി ദിക്റ കരുതണം, അല്ലെങ്കിൽ അവും അവിടെ തക്കവും, അല്ലെങ്കിൽ ഖുർആനിലുള്ളത് വഴലാക്കുകയെന്ന് കരുതണം, അല്ലെങ്കിൽ ഹുക്കുമവും, അല്ലെങ്കിൽ ആ ഖുർആനിലെ ഹുക്കുമ പറയുക എന്ന് വാഹിദവും, അത് മാത്രം അല്ലെങ്കിൽ മുത്തലക്ക. അപ്പൊ ഈ പറഞ്ഞ ഒരു കോലത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിന്നെ ഖുർആൻ കരുതാതിരിക്കുക എന്ന് വരികയുള്ളൂ.
അപ്പൊ ദിക്കറ് കരുതുക എന്ന് പറഞ്ഞത് ദിക്കറ് സ്ഥിരപ്പെടട്ടെ, നല്ല ദിക്കറാക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അലഹമ്ദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ദിക്കറും മശ്ഹൂറല്ലേ, ദിക്കറാണ് ഒരു ചോദ്യത്തിന് കാര്യമില്ല. അപ്പൊ ആ ദിക്കറാണ് എന്ന് കരുതൽ വരുമ്പോഴാണ് എന്താ പറയുക, ഖുർആൻ കരുതാതിരിക്കൽ വരുന്നത്. അല്ല, നമ്മളൊരാഴ്ചെടുത്തിട്ട് ഇത് ദിക്കറ് എന്ന് വിചാരിച്ചാൽ ദിക്കറാവില്ല. ദിക്കറാണെന്നുണ്ടെ മശ്ഹൂറായ കളിക്ക് അവിടെ തന്നെയാണ്. പിന്നെ അപ്പോ ഈ സൂറത്ത് പറഞ്ഞതിന് മനസ്സിലാകുന്നത് ഖുർആൻ കരുതാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് കരുതുക, അല്ലെങ്കിൽ മുത്തലക്കൻ തോന്നി ഒന്നും കരുതാതെ. അപ്പൊ മുത്തലക്കൻ തോന്നുന്ന തലത്തിന്റെ ഒരു ദിക്കറായി സ്ഥിരപ്പെട്ടതോ അല്ലാത്തതോ അല്ലെങ്കിൽ നിലവുള്ളതോ ഇല്ലാത്തതോ, ഖുർആനാണ് വിചാരമൊന്നുമില്ല അല്ലാതെ. പിന്നെ ഈ പറഞ്ഞ ദിക്കറ് കരുതുക, അതുപോലെ ഈ പറഞ്ഞ പിന്നെ വാളാക്കുക, ഹുക്കുമറിയുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കുറിച്ചിയിൽ തന്നെ പിന്നെ ഫിക്കിന്റെ കിതാബില് അതുപോലത്തെ കിതാബുകളില് അല്ലെങ്കിൽ ഒരാൾ മസ്ലനായിരിക്കും ചെയ്യുമ്പോൾ ഒരു ആയത്ത് ഉദാഹരണം പറഞ്ഞു. ഖുർആന്റെ കണ്ടോടുകൂടെ ഖുർആൻ അവതല ഹറാമാണ് എന്ന് പറഞ്ഞിടത്ത് കുർദി പറയുന്നേ ിൽ മജ്മൂഴി, ഖുർആൻ കത്ത് ചെയ്യുന്നതിൽ പെട്ടതാണ് എന്ന് മജ്മൂഴിലുണ്ട്. എന്താണ് ലോക്കാല യുഹരീറുബി കിതാബിൽ വിക്കുന്ന വഴി, പിന്നെ വിക്കിന്റെ കിതാബിലോ അല്ലെങ്കിൽ വിക്കിന്റെ കിതാബിൽ അല്ലാതെ ഒരാൾ തക്രീർ ചെയ്യാം. പിന്നെ എത്തിച്ചാലും ഈ ആയത്തിന് ആ തക്കരി ആ കിതാബിൽ എന്ത് ഒരായത്തിനെ ഉജ്ജത്തായി എഴുതിയിട്ടുണ്ട്. എന്നാലിപ്പോ ഇയാൾക്ക് ഇത് ഖുർആൻ അല്ല എന്നുള്ള ഉദ്ദേശത്തിൽ വായിക്കാൻ പറ്റും. അത് വായിക്കാൻ പാടില്ല. കാരണം എന്താ, അതവിടെ ഈ ആയത്തിന് ഉജ്ജത്താണെ ആയത്താണ്, അല്ലെങ്കിൽ ഈശാവുമല്ലോ ഈ എഴുതിയത്. എഴുതിയമ്മ തന്നെ ഇപ്പൊ ആയത്തിനുള്ള ഇലക്കാണ് എഴുതിയത്, അല്ലെങ്കിൽ ഇത് ഉജ്ജത്താവില്ല, ലക്ഷ്യാവൂല. ലക്ഷ്യമാകണമെങ്കിൽ ഇത് ആയത്താകണം. അപ്പൊ ഇയാൾ അപ്പോഴത്തേക്ക് തൽക്കാലം ഇക്കറിന്ന് എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ മുത്തലക്കാക്കി കരുതിയതുകൊണ്ടോ ഒന്നും ഇത് ഖുർആൻ കരുതാത്തതിൽ പെട്ടതല്ല, അത് ഖുർആൻ കരുതിയതിൽ പെട്ടതന്നെ. അപ്പൊ ഈ വാള് പറയുമ്പോ അല്ലെങ്കിൽ ഹുക്കും പറയുമ്പോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെന്ത് ചെയ്ത് പിന്നെ വെക്കാത്തതിന്റെ അവകാശികളെ വിശദീകരിക്കാം. അപ്പൊ അത് എട്ട് കൂട്ടരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പിന്നെ ആയതുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹുക്കുമിൽ വരും, എഴുത്തിജാജിന്റെ പോലെ ആയിപ്പോ. അതല്ലാതെ എന്ത് ചെയ്തു ഇയാള് ഖുർആനിന് പിന്നെ വെക്കാത്തിന്റെ അവകാശികൾ ആരെന്ന് വിശദീകരിക്കാന് വേറൊന്നും പറഞ്ഞില്ല, ഈ ആയത്ത് മാത്രം അങ്ങ് മതി. ഇന്ന സർക്കാത്തൊരു പറയുകയും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആയത്ത് മാത്രം അങ്ങ് മതി, പിന്നെ അതിന്റെ ബാക്കിയാൾ വേറെ പറയുകയും ചെയ്തു. എന്നാൽ ഈ ഓദ്യതായിട്ടായി പരിഗണിക്കില്ല. അല്ല, ഇയാളെ കേട്ടുകൂട്ടരെന്ന് പറഞ്ഞിട്ട് വിക്കുകയും മദ്യം ചെയ്തതെല്ലാം വിശദീകരിച്ചിട്ട് പിന്നെ എന്ത് ഇന്നവ സർക്കാത്തൊരു പറയ ഓദിയാല് അത് പറഞ്ഞ് എത്തിച്ചാലോ, അത് കുറാൻ കരുതുന്നതിൽ പെട്ടതാണ്. അപ്പൊ വായു പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്രം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചരിത്രമൊക്കെ വിശദീകരിച്ചിട്ട് പിന്നെ എന്ത് കുറാൻ നേരം ആയത്ത് ഓതിക്കഴിഞ്ഞാല് അപ്പൊ അത് കസൂർ കുറാനിലും പെട്ടതായി. അപ്പൊ അത് പറ്റൂല. അല്ല, അത് തന്നെ എന്താകണം, അത് ആ ഹുക്കുമ ആകണം ആ ഓതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വയല് അപ്പറഞ്ഞത് തന്നെ ആകണം ഈ പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വിശദീകരണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ധരിച്ചാൽ അപ്പൊ എത്തിച്ചാതില്ലേ, ഇപ്പൊ പറഞ്ഞിട്ട് ലക്ഷ്യം ഉദ്ധരിക്കില്ലല്ലേ, അത് പറ്റൂല. ഇല്ല, തെളിവാകണ കുറവാനാകണല്ലോ, അതാ പ്രശ്നം. അതെ 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 ഇത് അതെ അറബി അറിയുന്നവരുടെ കഥ പറയും അങ്ങനെ. അപ്പൊ എഴുത്തിജാതായിപ്പോസുലിനോട് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആയത്തോതിയാല് അപ്പൊ എഴുത്തിജാതല്ലേ, ലക്ഷ്യം പറയാനായിപ്പോ. ഈ പറഞ്ഞ ഉദ്ധിത്താണ് ഖുർആനാണ്, അതാണ് അത് ഫസ്റ്റ് ഖുർആനിൽ പെട്ടതാണെങ്കിൽ അഭിമാവൻ മജ്മൂഇൽ പറഞ്ഞതുകൊണ്ട്. അപ്പൊ അതും വരാൻ പറ്റൂല, ആ രീതിയിൽ പറ്റൂല, അതല്ലാത്ത രീതിയിലേ പറ്റുള്ളൂ. ചരിത്രം തന്നെ ചരിത്രത്തിന്റെ പറഞ്ഞൊരായത്തങ്ങ് മസാക്കി എന്ന് പറഞ്ഞ ആ ഒഴുക്കുന്ന് പറഞ്ഞ ആയത്താണ്. എന്ന പോലെ ചരിത്രം പറഞ്ഞ ഒരായത്ത്.
ഫിറോണും എന്ന പോലെ മൂസ നബി അലൈഹി സ്വലാം കൂടി നടന്ന തർക്കം എന്ന് പറയാം. ആയത്ത് ദീർഘമായ ആയത്തല്ലേ, അതെല്ലാം ഒരാളെ മോദി നിന്നെ അതിനെക്കുറിച്ച് ഭക്തിയെന്ന് പറഞ്ഞില്ല. അപ്പൊ കേട്ടപ്പോ മനസ്സിലാക്കുകയും ചെയ്തു അയാൾ മോദി അല്ല. ഇതിങ്ങനൊക്കെ സംഭവം ഉണ്ട്. ആ ഫിറോനെ അങ്ങനെ തോറ്റു പോയി, മൂസ നബി ജയിച്ചു, അങ്ങനെ അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ആയത്ത് ഇങ്ങോട്ട് പോയാലേ വിജയത്തായി പോകും. എന്നാലും വിജയത്തില്ല. ആദ്യം പറഞ്ഞാലും അവസാനം പറഞ്ഞാലും വിജയത്തില്ല. അല്ല, അത് മറ്റേ നക്കല് ചെയ്യലാവും, മറ്റേ സന്ദേഹിച്ചാലോ. അതില് കിതാബ് ഫിക്കിന്റെ കിതാബിലുള്ളത് ഇയാളെ തക്കലീർ ചെയ്യുമ്പോ അവിടെ വായിച്ചരുത് എന്നാണ് അല്ലെ. ഞാൻ താക്കരുത് എന്നല്ലത്, കിതാബിൽ ഫിക്കിയിലുള്ളത് അങ്ങനെ വായിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇപ്പോ പുല്ലുൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതാണ് ഹാജി എന്നാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്. പക്ഷെ പറഞ്ഞതിന് ചെറുവാനി പറഞ്ഞതനുസരിച്ച് പുല്ലുൽ ഖുർആൻ ഓതാമെന്നാണ്. അപ്പൊ ഖിലാഫുണ്ട് എന്നർത്ഥം. ഇവിടെ പറഞ്ഞ മുഹത്തമ്മദിന്റെ എതിരാണ് ചെറുവാനി പറയുന്ന മുഹത്തമ്മദ്, അതാണ് തൊഴിലിന്റെ ഭാഗം. അപ്പൊ പുല്ലുൽ ഖുർആൻ ഓതാം എന്നറിയ, പക്ഷെ ഓതുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരാൾ മുസാബ് പറഞ്ഞിട്ട് ആദ്യം വരെ അവസാനം വരെ ഓതുക എന്നല്ല, ഈ പറഞ്ഞ ദിക്റായി കുറച്ച് ഓതി, പിന്നെ ഭാഗം എന്തായിരുന്നു ചെയ്യാക്ക, അപ്പൊ അതിൽ ഭാഗം കുറച്ച് പറഞ്ഞ്, പിന്നെ ഹുക്കുമെന്ന് പറയുന്ന ദർശനമായിരുന്നു, അങ്ങനെ കുറച്ച് പോയി. ഇതെല്ലാം കൂടി തീർന്നപ്പോഴത്തേക്ക് ഉറാൻ തീർന്നു, എന്നാ കുഴപ്പമില്ലാന്ന്. കാരണം അതാണ് തൃഷ്ണയിൽ പറഞ്ഞ അല്ല ചെറുവാനി പറഞ്ഞത്, ഈ ജവാദു പുല്ലി എന്ന് പറഞ്ഞിട്ട് മമീറുകൾ ഖുർആനിലേക്കും മടക്കാം, അല്ല നേരത്തെ പറഞ്ഞ ആ മാതുക്കരയിലേക്കും മടക്കാം. കാരണം രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. കാരണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോലത്തിൽ മാത്രമാണ് ഖുർആനിലുള്ളത്. അപ്പോൾ ഒരുത്തന്നെ ഓതി 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 എന്ത് ചെയ്ത്, കുറെ ലിക്കറായി തോതി, കുറെ വാളായി തോതി, കുറെ കിസയായി തോതി, കുറെ ഹുക്കുമായി തോതി. ഇപ്പൊ ഖുർആൻ തീരുകയും ചെയ്തു. ഇപ്പൊ ഹറാം ചെയ്ത് നമ്മൾ പറയുമോ? ഈ പുല്ലുൽ ഖുർആൻ ഓതാം എന്ന് പറഞ്ഞനുസരിച്ച് ഹറാം ചെയ്തു എന്ന് പറയുക. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ഓതുന്ന എന്താണ് റാത്തിബായ ദുഹ്റകളിലൊക്കെ അവസ്ഥ എന്താ? അതിനും പുറമെ ഇപ്പൊ പറഞ്ഞത് എന്താണ്, നമ്മള് ഖുർആൻ ഓതൽ ജായിദാണ് എന്നല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറാത്തുണ്ടോ? ഇസ്ലാമുള്ളവരുണ്ടോ എന്നറിയണ്ടേ? നല്ല ഹുസൈനി നിലമ്പു ഖുർആൻ ഇല്ലാത്തത് കറാത്താണ്. അപ്പോ പിന്നെ ദർശീവില് ഈ മസല പറഞ്ഞിട്ട്, അതായത് ഖുർആന്റെ കസ്തോടുകൂടെ എന്ത് ഓതലെ ഹറാമെന്ന് പറഞ്ഞ മസല, വലവ് ബിമാലാ യോജത്തും നെഗുമുഹുറിൽ ഖുർആാനിക്ക സൂറത്തിൽ ഇഖ്ലാസ്, അതാണെങ്കിലും ഓതാം എന്ന് പറഞ്ഞിട്ട് ലാക്കിൻ തുക്റഹു ബിഹി, ഖിറാഅത്ത് ഖിറാഅത്താണ്, ആ ഖുർആനില് അല്ലാതെ നെഗുമി ഇല്ലാത്ത സൂറത്തിൽ ഇഖ്ലാസ് പോലത്തത് ഓതൽ ഖിറാഅത്താണ്. അപ്പൊ നീ എന്ത് സാധാരണ പെണ്ണുങ്ങൾ ഓന്ന സൂറത്തുകൾ, പെണ്ണുങ്ങളെ തന്നെ എല്ലാവരും ഓതന്നെയാണ്, പക്ഷെ പെണ്ണുങ്ങളെ കുറച്ച് ഓർമ്മയില്ല. അതിനോർമ്മ അതിന്റെ ഇങ്ങനത്തെ തുടങ്ങിയതെല്ലാം ഓതല് നേരത്തെ പറഞ്ഞ പോലെ എന്ത് മുത്തലക്കായി ഓതിയാല്, അതുപോലെ സൂറത്തിൽ കേൾക്കുമ്പോൾ ഇതെല്ലാം മുത്തലക്കായി ഓതുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഹറാമ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നെതുമുൽ ഖുർആന്. പിന്നെ ഖുർആന് എന്റെ മുഖത്ത് ഇല്ലാത്താണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബഷീർ പറഞ്ഞനുസരിച്ച് കറാഹത്താണ് ഓതല്, ഇതെല്ലാം ഓതല് കറാഹത്താണ്. മന്ത്രിക്കാൻ പറ്റുമെന്നോ അവർക്ക്? അതെ, എന്നാലും ഖുർആനാകട്ടെ, അത് നേരത്തെ പറഞ്ഞ പോലെ ഇഹ്തിജാജ് എന്ന് പറഞ്ഞ, ഇഹ്തിജാജ് എന്ന് പറഞ്ഞത് എന്തിന്റെ മേലെ അറിയിക്കും? തഫ്സീർ ഖുർആന്റെ മേലെ അറിയിക്കും. ഇവര് മന്ത്രിക്കാന്നുള്ളത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഖുർആൻ കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ആ സിയാക്ക് എന്തിന്റെ മേലെ അറിയിക്കും? അത് ഖുർആന്റെ മേലെ. അപ്പൊ അവിടെ വന്നിരിക്ക ശരി, ഇങ്ങോട്ട് കയറുക. അതായത് സാധ്യത
അത് പിന്നെ ആദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ മറന്നുപോകാതിരിക്കാൻ വേണ്ടിട്ട് ആവർത്തിക്ക. തഹഫുദും തഹസ്സുനും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, തഹഫുദുണ്ട്. തഹസ്സുനും എന്ന് പറഞ്ഞാല് മറന്നു പോകും ചിലപ്പോ ഇയാൾക്ക്. പിന്നെ പെണ്ണുങ്ങളൊക്കെയാണ് അതൊക്കെ അതിന് വേഗം കുളിക്കാലോ, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വരണം. അപ്പൊ ആ അതെ, എന്ത് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞുവിടാം. മറന്നു പോകും എന്ന് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, പോകാമെന്ന് വരും. ആ തഹഫുദിന്റെ അർത്ഥം അതെ, തഹഫുദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്കുക. പിന്നെ യാസീൻ എന്ന് പറഞ്ഞത് പോലാണ്. അതെ അതെ, അല്ല അതൊക്കെ വേറെ വേറെയാണ്. വാഴുള്ള ആയത് വാഴ ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞതിനാണ്. തെറഹീബ് തെറഹീബ് എന്ന് പറഞ്ഞത് വാഴലിന്റെ അർത്ഥമാണ്. അപ്പൊ തെറഹീബ് തെറഹീബുള്ള ആയത്തായിരിക്കണം വാഴലിനോന്നില്ല, അല്ലെങ്കിൽ വേറെ പിള്ളേരിൽ നിന്ന് വാഴലിന് ഓതാൻ പറ്റില്ല. അത് വിൽക്കുന്നേ ഓതാൻ പറ്റുള്ളൂ, കാരണം ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളതൊക്കെ അല്ല അതിന്റെ ഹുക്കുമ. ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ സുറക്കാത്തൊരു പറയാതെ ഹുക്കുമാണ്, അത് വാഴ തിക്കുമല്ല. അപ്പൊ എന്ന പോലെ പിന്നെ എന്താണ് ഇത്, ഇതെല്ലാം എന്താ മുത്തലക്ക് ആയിട്ട് ഉപയോഗിക്കാം. വറക്കത്ത് എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെന്താ പറയാ, തബറുക്ക് പറ്റുന്ന വറക്കത്ത് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞത് ചില ചില ആയത്തുകൾ ഓതിയാൽ ചില കാര്യങ്ങൾക്ക് വറക്കത്തിന്റെ രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. ചില ആയത്തുകൾ ഓതിയാൽ ചില കാര്യങ്ങൾക്ക് വറക്കത്തുണ്ടാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ആ പത്തഹൻ അലക്ക പത്തഹൻ മുബീന എന്ന് പറഞ്ഞത് ഒരു വറക്കത്തിന്റെ ആയത്തായിട്ട് പോകും. ആ പിന്നെ അപ്പോ ഈ ഇപ്പൊ പറഞ്ഞനുസരിച്ച് ഇതുപോലത്തെ ഒക്കെ കറാത്താവുമെന്നാ വന്നെ, ഇത് സൂറത്തുൽ കഹ്ഫ് യാസീൻ അങ്ങനത്തെ ഒക്കെ ഇപ്പൊ പറഞ്ഞനുസരിച്ച്. പക്ഷെ അതിന് വേറൊരു കൈത് വീണ്ടും കാണുന്നുണ്ട്. അതായത് ഞാൻ മുമ്പൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു, ഹാലിലി മത്താവേൽ സുഹീദി മാമിനോട് ചോദ്യം, അത് എഴുതുന്നതിനും ഈ കിറാത്ത് സൂറത്തുൽ കഹ്ഫ് ലാബി കത്തിൽ പോകാൻ ജനാബത്തുകാരന് ഖുർആന്റെ കത്തില്ലാതെ സൂറത്തിലേക്ക് പോകാൻ പറ്റുമോ? അൽജവാബ്, ഖുർആന് കസ്ദ് ചെയ്യാതെ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് കുറഞ്ഞ ഭാഗം ഓതാം. ബൽ കസദ ദിക്ര, ഖുർആൻ ഓതിയില്ല, ദിക്ര കരുതി അവിൽ വഴുത, അല്ലെങ്കിൽ വഴുത് കരുതി അവിൽ ഇസ്ബാറ, അല്ലെങ്കിൽ ഒരു വിവരം നൽകുക എന്നുള്ളത് കരുതി. മിസ്ലിയായ കിതാബ, അപ്പോ യാഹുദി കിതാബ എന്ന് പറയുന്നത് നിലമ ഖുർആനിലല്ലാതെ ഇല്ലാത്തതാണ്. അതും ജായിദാണ് എന്ന മതത്തിന്റെ മേലാണ് സുഹൃത്തി മാമ മറുപടി പറയുന്നത്. പിന്നെ വനാഴി കാലിക്ക അമ്മ ഖിറാഅത്ത് സൂറത്തുൽ കഹ്ഫ് ലാബി കസ്ദിഹി, സൂറത്തുൽ കഹ്ഫ് ഖുർആൻ ഉദ്ദേശമില്ലാതെ ഓതലി എന്ന് പറഞ്ഞ ഫൈന നാളിക്ക ലായിസു സബറു ഖിറാഅത്തുഹു ബിലാ ഖസ്ദി ഖുർആൻ, ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഈ സൂറത്തുൽ കഹ്ഫ് ഓതുക എന്ന് പറഞ്ഞ തസവ്വുർ എന്നല്ല. കാരണം ഖുർആന്റെ കത്ത് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് ലാഹിറായാലേ ഈ ആയത്തിൽ, ഒന്നിയൊരു ആയത്തിലാണ് അവന് അഴിയ, അല്ലെങ്കിൽ ആയത്ത് പോലത്തതിലാണ്. ആയത്ത് പോലത്തത് എന്ന് പറഞ്ഞാൽ ചെറിയ സൂറത്ത്, ഇഖ്ലാസ് പോലത്തെ ചെറിയ സൂറത്തിന് വേണമെങ്കിൽ നമുക്ക് ആയത്ത് പോലത്തേല് പെടുത്താം. ഇന്ന ആയത്തിന് അതുപോലത്തെ അത് ആയത്ത് കുറിച്ച് ആമിന റസൂലിന്റെ എന്താണ് രണ്ടായിരത്തി മൂന്നായിരത്തി എന്നൊക്കെ പറയുന്ന പോലുള്ള കഥകളിലുള്ളതാണ്. അമ്മ മിസിലു സൂറത്തിൻ കാമിലത്തിന്, എന്നാൽ കാമിലായൊരു സൂറത്ത് പോലത്തത്, അതായത് നേരത്തെ ആയത്ത് പോലത്തത് എന്ന് പറഞ്ഞതിൽ പെടാത്ത കാമിലായ സൂറത്ത്, അല്ലെങ്കിൽ അതുപോലത്തത്. അപ്പൊ ഒരു ജുസ് നന്നായി ചോദിക്കുക, ഒരു കാമിലായ സൂറത്തിന്റെ സ്ഥാനത്ത് വരും. ഇതുപോലത്തെ ആയുസ് സബറും ഖസ്ദുൽ ഖുർആൻ ഇല്ലാതിരിക്കാൻ തന്നെ സബറാവില്ല, അത് ഖുർആൻ തന്നെയാണ് എന്റെ രീതിയിൽ കഴിയിക്കാണ്. പിന്നെ ഈ അന്നഹ ലായസ്വരുമിന്ന കുല്ലിഹ ഷെയ്ഖും വിമാതക്കറും, ഈ ലഫ്സിൽ
എല്ലാ മൗനോട് ഇത്തിരാവുന്നു. ഇത് തസവുറാവുന്നതല്ല എന്ന് പറയാൻ കാരണം ഈ അന്നഹ ഈ സൂറത്തും കാമലത്ത് ലായുസുലിയ ഈ എന്ത് പിന്നെ പൂർണ്ണമായ സൂറത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുകയില്ല. ഷെയ്ഖും നിമ്മാദക്കവും ഈ അയിമത്ത് പറഞ്ഞ വയല് എന്നപോലെ പിന്നെ വിക്കറ് അതുപോലെ ഇഫ്താറ് ഇപ്പറഞ്ഞത് ഒന്നും ഉദ്ദേശിക്കപ്പെടുന്നതല്ല. തെക്കറും ഇല്ലഫിൽ മോഹോണിൽ തിലാവത്തി ഖുർആനിൽ പാരായണം ചെയ്യാൻ വേണ്ടി ഉദവി ചെയ്ത പദത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നും ഉദ്ദേശിക്കാൻ പറ്റിയ സാഹചര്യമാണ്ടേ, അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റിയതല്ല. അപ്പൊ സൂറത്തിന്റെ പോലെ തന്നെയാവും സൂറത്തിനായാലും ദബാറക്കായാലും ബാക്കിയായാലും റഹ്മാനായാലും ഇൻസാനായാലും ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഒരു സൂറത്ത് എന്നുള്ളതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ കത്തിൽ ഒഴിവാകുന്നല്ല, അത് ഖുർആൻ എന്നുള്ളതാണ്. നേരത്തെ ഇഹ്തിജാജ് എന്ന് പറഞ്ഞ പോലെ അതാ സിയാക്കെന്ന് മനസ്സിലായാലും ഇയാളാ ഖുർആനാ പോകുന്നത്. അപ്പൊ വെറുതെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കണെ അല്ലെ വേദാണെന്ന് കരുതിയിട്ട് കഴിയില്ല. അത് അതിന് ഷറയിൽ പറ്റിയ കോലത്തിലും കൂടിയാകണം. അപ്പൊ ഈ ആയത്ത് ദിക്കറിന് പറ്റിയതാകണം, ഈ ആയത്ത് വർക്കത്തിന് പറ്റിയതായിരിക്കണം, ഈ ആയത്ത് പിന്നെ വാദിന് പറ്റിയതായിരിക്കണം എന്നതോടുകൂടെ പോകില്ല എന്നാ. അപ്പൊ ഈ പറഞ്ഞൊന്നും ഓടാൻ പറ്റുന്നതല്ല എന്നിട്ട് ഈ സുജീതിമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ അത് മറന്നുപോകുമെന്ന് പേടിയിട്ടുണ്ടെങ്കിൽ ഓടാം. അതായത് തഹഫുദ് എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് ഒരാൾ യാസീൻ കാണാൻ വിളിച്ചോണ്ടിരിക്കാണ്, അതിന്റെ ഇടയ്ക്ക് അശുദ്ധി ഉണ്ടായിപ്പോയി കൊണ്ടിന്. ഇനിയിപ്പോ ഈ അശുദ്ധി എട്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓതാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൊറേ വട്ടം ഓതി ഇങ്ങനെ ഇതാകാൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് പിന്നെ ആദ്യം പോലെ എന്തായിരിക്കേണ്ടി വരും. അപ്പൊ അത് തഹഫുദ് ആയി അല്ല ഇഫ്ത ആയ ആളിന് ഇത്രയും ദിവസം തീരെ ഓതാതിരുന്ന പോയാല് മറന്നുപോകും. അപ്പൊ അത് തഹസ്സുന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പോകാം, അത് വേറൊരു ഇത് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ സാധാരണ പോലെ ഈ ആ ദൂരത്തൊക്കെ ഓടാൻ പറ്റുമെന്ന് ചോദിക്കാൻ മറുപടി പറ്റില്ല. അപ്പൊ ഹജ്ജാദിനെ കുറിച്ച് ചോദിക്കാൻ കാണാമാണെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഈ സുജിമാമിന്റെ വത്തുകൊണ്ട് വന്നത് തസവുറാവൂല എന്ന് പറഞ്ഞാല് അപ്പൊ ഫത്തുൽ ഖുർആനോട് കൂടെ തന്നെയാണ് ആ ഓതല്. അപ്പൊ അതുകൊണ്ട് ഹറാമാണ്. അതെ അതിപ്പോ സ്ഥിരം ചെയ്യാതെ ചെയ്യണ്ട തന്നെ കുഴപ്പമൊന്നുമില്ല, കാരണം തിരിക്കൽ തന്നെ കാണാമാണെന്നല്ലേ. അതെ അപ്പൊ ചെയ്യാൻ പറ്റൂല ഇല്ല. അപ്പൊ അതാണ് നാഫിസത്ത് ദീനിങ് എന്ന് പറഞ്ഞതിന് പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ല എന്താ നമ്പി ഞങ്ങളെ കുറിച്ച് നാഫിസത്ത് ദീനിങ് എന്ന് പറഞ്ഞത് നാഫിസത്ത് അക്കലിൻ എന്ന് പറഞ്ഞത് ശരിയെന്ന് ചോദിച്ചു. അപ്പൊ നാഫിസത്ത് ദീനിങ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് അശുദ്ധിണ്ടായാലും നിങ്ങൾ നിസ്കരിക്കൂലല്ലോ, മറ്റേ ആണുങ്ങൾ പൂർണ്ണമായിട്ട് നിസ്കരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാസത്തിൽ കുറച്ച് ദിവസം നിസ്കാരം പോകും, അതുപോലെ നോമ്പതായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങളെ വിവാദം ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദീൻ കുറവാണ് നിങ്ങൾക്ക്. അല്ല കൂലി കിട്ടുമെന്നുള്ളത് അതിന്റെ വേറെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അല്ലെ. അത് ഉഴുതര് പറഞ്ഞെടുത്ത് പറഞ്ഞതാണ്, ജമാഅത്തിന്റെ ഉഴുതരൊക്കെ പറഞ്ഞതാണ്. കൂലി കിട്ടാൻ സാധ്യത സാധാരണ ചെയ്തു. അതിപ്പോ താജീവ് സാധാരണ നിസ്കരിക്കുന്ന ഒരാളിനോ ഒരു ദിവസം ചെയ്തു, ഇയാളെ തഫ്സീറൊന്നും ഇല്ലാതെ ഉറങ്ങി വാലിബായി പോയി, നിസ്കരിച്ച് കൂലി കിട്ടുമല്ലോ. ഇയാളെ ഉറക്ക വാലിബായി പോയതാണ്, തഫ്സീറൊന്നും ഇല്ല, എന്നാലേ അന്ന് നിസ്കരിച്ച് കൂലി കിട്ടുന്ന. അതോടുകൂടെ തന്നെ കഥാപാട്ടിൽ ഭിന്നത്തുണ്ട് വേറെ. പിന്നെ അപ്പോ ഇപ്പൊ അജാദ് പോകാൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ അജാദ് ഓതാമോ എന്ന് ചോദിച്ചാൽ മാത്തിയ അല്ലാത്തത് ഓതാമെന്നായിട്ട് വരുന്നത്. ഇപ്പൊ സുജിമ പറഞ്ഞതിനനുസരിച്ച് ഫാത്തിഹ എന്ന് പറഞ്ഞത് എന്ത് കത്തുൽ ഖുർആനെ തൊട്ട് ഒഴിവാകുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യ അവസാനമുള്ള ഫാത്തിഹ ഒഴിച്ച് ബാക്കിയുള്ളത് ഓതാം. എന്നാലും ആയത്തു കുർസിയും ആമന റസൂൽ ഓതണോന്ന് ചോദിച്ചാലോ? അത് നേരത്തെ പറഞ്ഞാൽ ആയത്തുൽ കുർസി കത്തുൽ ഖുർആൻ അല്ലാതെ ഇല്ലാത്തതെന്നല്ലേ. അപ്പൊ അങ്ങനെ ഓതണോന്ന് ചോദിച്ചാല് ആയത്തു കുർസി ആമന റസൂൽ കഴിഞ്ഞതിന് ശേഷം ആ ദിക്കറ് ലായനാലുള്ളൂലാശ്രീക്കളോ അവിടെ മുതൽ എന്ത് ചെയ്യാ അവസാനമുള്ള ലായനാലുള്ള 50 തൊട്ടുണ്ടല്ലോ അല്ലെ 100 തൊട്ട് അവിടം വരെ ഓതണം. അപ്പൊ ഓതണമെന്ന് ചോദിക്കുന്നത് ഓതാമോന്ന് ചോദിക്കുന്നതിന് രണ്ടും വ്യത്യാസമാണ്. അപ്പൊ ആദ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്വലം ഓതിയാല് അറാമോരില്ല കറാത്തിരും കറാത്തില്ല ചെയ്യേണ്ടതല്ലോ. അപ്പൊ അതുകൊണ്ട് ഓതണമെന്ന് ചോദിച്ചാല് ആ ദിക്കറ് തെളിയല് ഓതണം, അത്രേ പറയാം. അല്ല അത് അല്ലാത്തുള്ള ഇതല്ല, അത് വിക്രായിട്ട് കൂട്ടുകയും ചെയ്യാറുണ്ട്. നല്ലത് വിക്രായിട്ടാണ് അഡാദ് എന്ന് പറഞ്ഞൊരു വിക്രായിട്ടാണല്ലോ അവര്. അതെ
അതെ, അപ്പൊ അതാ ചരിത്രം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാണ്. സൂറത്തിൽ കേഹ് മൊത്തം അൽഹംദുലില്ലാഹിൽ മുതലെടുക്കുകയാണെങ്കിൽ മൊത്തം അൽഹംദുലില്ലാഹ് സൂറത്തിൽ കേഹ് കൊടുക്കുമ്പോൾ മുതൽ അവസാനം വരെ മൊത്തം എന്ത് കിസിയല്ലല്ലോ. അതെ, അപ്പൊ ആ ഭാഗം മാത്രം വേണമെങ്കിൽ ഏത് പറയാം, ചരിത്രം പറയാം. നിങ്ങൾ അറ്റാച്ച ദിവസം നേരത്തെ പറഞ്ഞു, നിങ്ങളെ മൊബൈലും ശരിയാക്കി. അല്ല, ഫാത്തിഹയെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്തിമാമോ സൂറത്തിൽ കേഹ് പറഞ്ഞ പോലെ ഒരു സൂറത്തല്ലേ, അപ്പൊ അതുകൊണ്ടാ പറഞ്ഞനുസരിച്ച് ഓടാൻ പാടില്ല. ഫാത്തിഹ അല്ല, ഫാത്തിഹയിൽ ഖുർആൻ അല്ലാത്തൊരു കസ്തു വരാൻ സാധ്യതയില്ലാത്ത സൂറത്ത് കാമലത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ആയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ലല്ലോ. ഏഴായത്തൊക്കെ നമ്മൾ കുറച്ചാക്കിയല്ലോ, ഒരായത്ത് എന്ന് പറയാൻ പറ്റിയല്ലോ. ഒരായത്ത് തന്നെ രണ്ടോ മൂന്നോ ആയത്തൊക്കെ വരെ പറ്റുള്ളൂ. അപ്പൊ ഫാത്തിഹ എന്താണ് മുതൽ ആറാമെന്ന് പറയേണ്ടത്. ആയത്തു ഖുർആൻ എന്ന റസൂലും എന്ന് പറഞ്ഞത് പിന്നെ നിലവ് ഖുർആനിലെ അല്ലാതെ ബാരിതാകാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ആ കറാഹത്ത് എന്ന് പറഞ്ഞാലേ അതവിടെ വരും. അത് രണ്ടായിരത്തോ മൂന്നായിരത്തോ എന്ന് പറഞ്ഞാലാണല്ലോ അത് വരുമ്പോഴുക. അപ്പൊ അതുകൊണ്ട് നെഹ്വായത്തിന് എന്ന് പറഞ്ഞതിൽ അത് വിടുത്താം. നെഹ്വായത്ത് എന്ന് പറഞ്ഞാൽ അത് വിടുത്തുമ്പോ ഓതല് കറാഹത്തേക്കൊന്നും വരും. അപ്പൊ ഓതേണ്ടത് എന്താണ്, പെണ്ണുങ്ങളെ അല്ലാതൊക്കെ പതിവുള്ളവർ ഓതേണ്ടത് അശുദ്ധിയായി കഴിഞ്ഞാല് ഈ ദിക്കറ് മുതല് അങ്ങോട്ട് പോകും. അത്രേ അതെ, ഓതാം, പക്ഷെ ഓടണ്ട. പിന്നെ എങ്ങനെ, അതെ അതിന്റെ അവസരങ്ങളിലേ പറ്റുള്ളൂ എന്നല്ലേ. ഇപ്പൊ അവസരം പരിഗണിക്കും എന്നല്ലോ. ഇപ്പൊ ഈ ഇഹ്തിജാജിന്റെ വസ്തുല പറഞ്ഞുകൊണ്ടും പിന്നെ സീതി മാമി പറഞ്ഞുകൊണ്ടും ഒക്കെ മനസ്സിലായി. അത് ആ അവസരം പരിഗണിക്കും, അല്ല വെറുതെ സ്ഥിരമായി ചെയ്തിട്ട് ആക്കാൻ പറ്റില്ല. പിന്നെ ഇനി ആ ഓടിക്കോ, ആ അതിപ്പോ പറ്റൂ. വറാത്തിന് യാസിന് ഓടാൻ പറ്റൂല ഇമാമിന്റെ ഭർത്താവിന് മനസ്സിലായി. സൂറത്തിക്ക പോലെ സൂറത്തും കാമിലെത്തില്ലേ, അപ്പൊ അന്ന് ഓടാൻ പറ്റൂല. അപ്പൊ ഭർത്താവ് അഹലിന്റെ രസിപ്പ് വിശാലാകാനൊക്കെ വേണ്ടി ചോദനല്ലോ. അപ്പൊ കാര്യമായിട്ട് ഭാര്യയും കൂടെ കൂട്ടുക അല്ല, മാതാപിതാക്കളെ അഹലിന്റെ അവലാദിന്റെ ഒക്കെ രസിപ്പ് വിശാലാകാൻ അവലാദത്തിൽ ആസനത്തിലൊക്കെ പിന്നെ നമുക്ക് പരിഹരിക്കുമ്പോഴേ ഭാര്യ മഴദൂറത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായിട്ടൊന്നും പിന്നെ അപ്പൊ ഇതിന്റെ ബാക്കി പിന്നെ അപ്പൊ ഒരാളെ അൽദാസ്വലം കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരാള് ഖുർആൻ നേർച്ചയാക്കിയാലോ, നിശ്ചിത സമയത്ത് ഓടാന്ന് ചോദിച്ചിരിക്കുകയാണ് നേർച്ചയാക്കി. ഇന്ന സമയത്ത് ആ സമയത്ത് ജനാബത്താണ്, വെള്ളം കിട്ടിയില്ല, ടൈമം ചെയ്യാന് മണ്ണ് കിട്ടിയില്ല, എന്താ ചെയ്യാം, ചെയ്യാൻ ഓടാൻ പറ്റൂല. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് തനഫുലുബിൽ ഖിറാഅത്താണ് ഹറാമാകുന്നത് എന്ന് പറയുന്നത്. ഈ ഖുർആനിലെ ഹറാം എന്ന് പറഞ്ഞാൽ തനഫുലുബിൽ ഖിറാഅത്താണ്. അതിന് കാരണം പറഞ്ഞത് ഫാത്തിഹത്ത് തഹൂറൈനാണെങ്കിൽ ഫാത്തിഹ നിസ്കരിക്കണമെന്നില്ല, ഫാത്തിഹ എളുപ്പത്താണ്. വെള്ളം കിട്ടിയിട്ടില്ല, മണ്ണുമില്ല, അപ്പൊ ഇവൻ നിസ്കരിക്കണം സമയത്ത്. ഇവൻ എന്തോ നിസ്കരിക്കണ്ടേ, ഇവന് ഫാത്തിഹ ഓതണം, അതിന്റെ തന്നെ സൂറത്ത് ഓതാൻ പാടില്ല. അതുപോലെ ഖുതുബയില് എന്ത് ഒരായത്തോടെ ഉറപ്പുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള വാക്കരി തൊഹുറൈനെയാണ് ഖുതുബ ഓതുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഖുതുബയിലൊരായത്തോടെ ഉറപ്പുണ്ട്, ആ ഒരായത്തോതാണ്, അത് രണ്ട് ഫർളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞാല് ഇപ്പൊ തനഫുലിന്റെ കണക്കിലെ വിടുക, അല്ല ഈ പറഞ്ഞ വാക്കരി തൊഹുറൈന്റെ ഫർളിന്റെ കോളത്തിലെ വിടുക. അത് പിന്നെ ഷെർവാനി പറയുന്നു, വലവ് നഗരം കിറാഅത്തൽ ഖുർആനും ഈ വസ്തു മുഅയ്യനി, മുഅയ്യനായ സമയത്ത് ഖുർആൻ ഓതാൻ ചെയ്യാണ് നേരത്തെ. അപ്പൊ അജ്നബി, അപ്പോൾ ഇയാൾക്ക് ജനാബത്ത് ഉണ്ടായി,
വലം യജിതു മാസിലു വല തുറാബൻ രണ്ടുമില്ല. വജബാലയിൽ കിറാഅത്തു, എന്നാലേ അന്നേരം തന്നെ ഖുർആൻ ഓതണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് ജായിദാ എന്ന പോലെ, ഇതിപ്പോ നിർബന്ധ എന്ന പോലെ, ഫാത്തിഹത്തു ദുഹറിനേക്ക് ഫാത്തിഹയും എന്ന പോലെ ഉദുമയിൽ ഒരായത്ത് നിർബന്ധമായ പോലെ തന്നെ നേരത്തെ ആക്കിയാണ്. അന്നേരം തന്നെ കളവിട്ടാനല്ല, അന്നേരം തന്നെ ഓതൽ നിർബന്ധമാണ്. പല മുങ്കനി വേളയിൽ തനപ്പുലു ബിൽ ഖിറാഅത്തി, അപ്പൊ ജനാബത്തുകാരന് മുങ്കനിയാകുന്നത് പിന്നെ ഖിറാഅത്ത് സുന്നത്ത് ആയ രീതിയിൽ ഓതലാണ്, തനപ്പുലു ബിൽ ഖിറാഅത്താണ്. കമാബുൽ ഇർഷാദി ഖിറാഅത്തിൽ ഈ നേരത്തെ നേർന്നത് വലിയ ശുദ്ധിയോടുകൂടെ ഓതുമ്പോ എന്താണ് അതിന് കൂലി കിട്ടും. അതായത് മൗസൂബായ ഭൂമിയിൽ ചെയ്യും പോലെ അല്ലാന്ന് അർത്ഥം. മൗസൂബായ വെള്ളം കൊണ്ടൊന്നും ചെയ്യും പോലെ അല്ല, അതിന് കൂലി കിട്ടും. അപ്പൊ അതൊക്കെ പാക്കജിത്വം പറയുന്നത് അതിന് പിന്നെ നബീർ പറഞ്ഞതാണ്. അല്ല, അപ്പൊ പിന്നെ ഞാൻ പറയാൻ പോന്നെ, ഇതിപ്പോ ജനാബത്തുണ്ടായതാണ് അല്ലെ. അപ്പൊ അയലുകാരിയാണ് എവിടെ അയലുണ്ടായതെങ്കിലോ, ഇപ്പൊ ജനാജിനബാനാ പറഞ്ഞു, ഹെദറാന്ന് പറഞ്ഞ ഇതെല്ലാം മുളക്കറാണ്. പിന്നെ നബീർ പറഞ്ഞത് ഫാഖിദത്ത് ഹുറൈനിയാണ്, ഇവൻ നിസ്കരിക്കുമ്പോ അങ്ങനെ ഖുതുബ ഓതുമ്പോഴേന്നാണ്. പെണ്ണിനങ്ങനെ സാഹചര്യമില്ലല്ലോ, പെണ്ണിനങ്ങനെ സാഹചര്യമില്ല. അതായത് അശുദ്ധിയോടുകൂടെ ഖുർആൻ ഓതലും നിർബന്ധമാകുന്ന ഒരു സാഹചര്യം പെണ്ണിനില്ല, കാരണം പെണ്ണ് കരിക്കുന്ന ആറാമാണ്. പിന്നെ ഉത്തുബോധി എന്ന് ഇപ്പൊ ഉത്തുബോധം പാടില്ലാണല്ലേ, അത് കാരണം തന്നെ പെണ്ണൊക്കെ ഇതെല്ലാം ചേട്ടൻ വരുന്നുണ്ട് നമ്മളൊക്കെ വസ്തുല്ലേ. ഞാൻ പിന്നെ പറയാം, അപ്പോ അത് പെണ്ണിന് ആണിന് ഇങ്ങനെ രണ്ട് സാഹചര്യം നിർബന്ധമുള്ളത് കൊണ്ട് അതിനോട് ഇൽഹാക്ക് ചെയ്തതാണ് ഇത് ഈ നെതിരെന്ന് പറഞ്ഞത്. പെണ്ണിനെ അങ്ങനെ ഇൽഹാക്ക് ചെയ്യാൻ ഒപ്പില്ല, അപ്പൊ നേർച്ചയാക്കിയിട്ടും കാര്യമില്ല പറ്റില്ല. പെണ്ണിനെ അവിടെ പറഞ്ഞു കിട്ടില്ല.